നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹ നിശ്ചയവും സേവ് ദ ഡേറ്റും വിവാഹവും മധുവിധവും വരെ ഫോട്ടോയും വീഡിയോയുമാക്കി നാടായ നാട്ടിലെല്ലാം കാണുന്ന വിധത്തിൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നവർക്ക് അടുത്തിടെയാണ് വിവാഹമോചനത്തിൻ്റെ പുതിയ ആഘോഷവും എത്തിയത്. തമിഴ് സീരിയൽ താരവും ഫാഷൻ ഡിസൈനറുമായ ശാലിനിയാണ് തൻ്റെ വിവാഹമോചനം അതിഗംഭീരമായി ആഘോഷിച്ചത്. തൻ്റെ ജീവിത പങ്കാളിയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ വലിച്ചു കീറിയും ഡിവോഴ്സ് എന്നെഴുതിയ അക്ഷരങ്ങൾ ചേർത്ത് പിടിച്ചും ചുവന്ന വസ്ത്രത്തിൽ ആഘോഷമാക്കുന്ന ശാലിനി ഇതിനകം സോഷ്യൽ മീഡിയ ഡൈവോഴ്സ് താരമായിട്ടുണ്ട്. മോശം ദാമ്പത്യം അവസാനിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്നും നിങ്ങൾക്ക് സന്തോഷവതിയായിരിക്കാൻ അവകാശമുണ്ടെന്നും പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പും ശാലിനി തൻ്റെ ഫോട്ടോകൾക്കൊപ്പം ഇൻസ്റ്റഗ്രാമിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ എല്ലായിടത്തും ഒരുപോലെ ട്രെൻഡാണ് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടും വെഡിങ് ഫോട്ടോഷൂട്ടും. മറ്റാരും ചെയ്യാത്ത തരത്തിലുള്ള ചിത്രങ്ങൾ തയ്യാറാക്കി നാലാളെ കാണിക്കാനായി നടത്തുന്ന കൂത്തുകളിൽ അപ്രതീക്ഷിത മരണങ്ങളും അപകടങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഛത്തീസ്ഗഡിലെ വനിതാ കമ്മീഷൻ ഇതൊക്കെ വിലയിരുത്തിയാണ് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് പെൺകുട്ടികൾക്ക് അപകടമാണെന്നും അത് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. യോയോ മോഡൽ വെഡിങ് ഷൂട്ടുകളിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ മാതാപിതാക്കളും നിയന്ത്രിക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് വനിതാ കമ്മീഷൻ പറയുന്നത്. വിവാഹത്തിന് മുമ്പുള്ള ഫോട്ടോകളും വീഡിയോകളും ചിത്രീകരിക്കുന്ന പ്രവണത പെൺകുട്ടികളുടെ വരുംകാലത്തിന് അപകടകരമാണെന്ന് ഛത്തീസ്ഗഡ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ഡോക്ടർ കിരൺമയി നായക് പറഞ്ഞു. കമ്മീഷനിലെത്തിയ ഒരു കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ പരാമർശം. വിവാഹത്തിന് മുമ്പ് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടുമെല്ലാം കഴിഞ്ഞതിന് ശേഷം വരന്റെ വീട്ടുകാർ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് കേസ്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയതോടെ പെൺവീട്ടുകാർ വിവാഹ ഒരുക്കങ്ങൾക്കായി ചെലവഴിച്ച പണം തിരികെ നൽകാൻ വരന്റെ വീട്ടുകാർ വിസമ്മതിച്ചു. ഇതിനു പുറമെ വരന്റെ കൂടെ എടുത്ത ഫോട്ടോകളിൽ പെൺകുട്ടിക്ക് ആശങ്കയുണ്ടായിരുന്നു. കമ്മീഷൻ ഇടപെട്ട് പണം തിരികെ വാങ്ങി വധുവിന്റെ വീട്ടുകാർക്ക് നൽകി. എടുത്ത എല്ലാ ഫോട്ടോകളും വീഡിയോകളും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കമ്മീഷൻ ഉറപ്പാക്കുകയും ചെയ്തു. ഇത്തരം സംസ്കാരം നമ്മുടെ സമൂഹത്തിന് നല്ലതല്ലെന്നും ആളുകൾ തെറ്റായ വഴിക്ക് പോകുമെന്നും അതിന്റെ അനന്തരഫലങ്ങൾ ഭാവിയിൽ അപകടകരമാകുമെന്നും തോന്നുന്ന നിരവധി കേസുകൾ കമ്മീഷന് മുന്നിൽ വന്നിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. വിവാഹത്തിന് മുമ്പുള്ള ഷൂട്ടിംഗ് പെൺകുട്ടികളുടെ ഭാവിക്ക് അപകടകരമാണ്. രക്ഷിതാക്കൾ ഇത്തരം പ്രവണത പ്രോത്സാഹിപ്പിക്കരുത് എന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ ഉടൻ വനിതാ കമ്മീഷനെ സമീപിക്കണമെന്നും അവർ പറഞ്ഞു. രാജ്യത്ത് മുഴുവൻ ഇതിന് നിയന്ത്രണം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കേരളത്തിലേറെ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടുകൾ. ലക്ഷങ്ങൾ ചിലവാക്കിയാണ് ഇത് നടത്തുന്നതെന്ന് ധൂർത്തിന്റെ മറ്റൊരു വശമാണ്. ഗുരുവായൂരിൽ ആനയുടെ മുന്നിൽ ഫോട്ടോഷൂട്ട് നടത്തിയപ്പോൾ പ്രകോപിതനായ ആന പാപ്പാനെ മുണ്ടുരിഞ്ഞെടുത്തു. ആറ്റിലും കുളത്തിലും ഡാമിലും ഒക്കെ നടത്തിയ ഈ പേക്കൂത്തിൽ മരിച്ചത് നിരവധി പേരാണ്. അഫ്യമല്ലാത്ത തരത്തിൽ നഗ്നത പ്രദർശിപ്പിച്ചും ചുംബന രംഗങ്ങൾ ഉൾപ്പെടുത്തിയും ഫോട്ടോഷൂട്ടിലൂടെ വൈറലാകാൻ നോക്കിയവർ ഇപ്പോഴും നിയമ നടപടികൾ നേരിടുകയാണ്. കേരളം വളരെ വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കിയതാണ് ഇത്തരം ഫോട്ടോഷൂട്ടുകൾ. എന്നിട്ടും ഇവിടുത്തെ വനിതാ കമ്മീഷൻ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. പോലീസ് യൂണിഫോമിൽ വനിതാ SI സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് നടത്തിയതും കേരളത്തിലായിരുന്നു. കോഴിക്കോട് സിറ്റി പരിധിയിലെ പോലീസ് സ്റ്റേഷനിലെ വനിതാ SI ആണ് യൂണിഫോമിൽ ഫോട്ടോഷൂട്ട് നടത്തിയത്. യൂണിഫോമിനെ അപകീർത്തിപ്പെടുത്തിയ തരത്തിലായിരുന്നു ആ ഫോട്ടോഷൂട്ടെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. ന്യൂജെൻ ഫോട്ടോഷൂട്ടുകളെക്കുറിച്ച് ഫേസ്ബുക്ക് പേജിലൂടെ നിരന്തരം വിമർശനം നടത്തിക്കൊണ്ടിരുന്ന കേരള പോലീസിന് അപമാനമുണ്ടാക്കുന്നതായിരുന്നു വനിതാ SIയുടെ നടപടി. എന്നിട്ടും കേരളത്തിലെ വനിതാ കമ്മീഷൻ മിണ്ടിയിട്ടില്ല. അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന സാഹസിക പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടുകൾ നിയമം കൊണ്ട് നിരോധിക്കേണ്ട സമയം കഴിഞ്ഞെന്നാണ് ഛത്തീസ്ഗഡ് വനിതാ കമ്മീഷൻ ഓർമ്മിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.